വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്മൂത്തി ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സ്മൂത്തി ആണ്. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നേന്ത്രപ്പഴം, നിലക്കടല, അവില്, പാല്, പിന്നെ കുറച്ച് തൈരെല്ലാം യൂസ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തിയാണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് പഴം ഒന്ന് കഷ്ണങ്ങളാക്കണം. ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ബ്ലെൻഡറിൽ അടിക്കാൻ പാകത്തിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ബ്ലെൻഡറിലേക്ക് മാറ്റാം. കാൽ കപ്പ് നിലക്കടല വറുത്തതാണ്, അരക്കപ്പ് അവില്, ഇതിലേക്ക് ഇനി ഒരു കപ്പ് തണുത്ത പാലാണ് ഒഴിക്കുന്നത്. പഞ്ചസാര ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ തന്നെ തൈരും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു സ്മൂത്തിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെയായി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നല്ലപോലെ ബ്ലെൻഡായി, നമ്മളെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ബ്ലെൻഡ് ചെയ്ത ശേഷം 1 മിനിറ്റ് നേരെ ഒന്ന് മാറ്റി വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഇതിലുള്ള അവിൽ വെള്ളം അബ്സോർബ് ചെയ്ത് ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, മിനറൽസ്, വൈറ്റമിൻസ്, ഫാറ്റ് ഇങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു നേരത്തെ കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ബാച്ചിലേഴ്സിനെല്ലാം ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.